ടാ നീ വല്ല സത്യസന്ധനൊന്നും ആകാൻ നിക്കണ്ട നിന്റെ ഓരോ ഏർപ്പാടും നിയമപരമായി തന്നെ വലിച്ചു പുറത്തിടും വധഭീഷണിന്നും പി വി അൻവർ മുഴക്കിയിട്ടില്ല സെപ്റ്റിക് ടാങ്ക് പൊളിച്ചിട്ട് എന്ത് കാര്യം സമൂഹത്തിൽ ദുർഗന്ധം പരത്തുന്ന നിന്റെ കക്കൂസ് സ്ഫൂട്ടിക്കുമെന്ന് അൻവർ പറഞ്ഞിട്ടുള്ളൂ വടിവെട്ടാൻ പോയിട്ടേ ഉള്ളൂ അടി തുടങ്ങിയിട്ടില്ല ഇപ്പോഴേ നീ ഇങ്ങനെ കിടന്ന് കരഞ്ഞു മെഴുകാതെ മറുനാടിനെ പൂട്ടും അല്ല പൂട്ടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എം എൽ എ പി വി അൻവർ നടത്തിയ വെല്ലുവിളിയാണ് നിങ്ങളിപ്പോ കേട്ടത് മറുനാടൻ മലയാളി ഷാജൻ സ്കരക്കെതിരെ ആദ്യം യുദ്ധം പ്രഖ്യാപിച്ചത് നിലമ്പൂർ എം എൽ എ പി വി അൻവറയ്ക്കായിരുന്നു നീ എത്ര ഉയരത്തിലാണെങ്കിലും നിന്നെ ഒരു നാൾ താഴെ ഇറക്കുമെന്നായിരുന്നു അൻവറിന്റെ വെല്ലുവിളി മുട്ടുന്നിടം മനസ്സിലാകാതെ ഷാജൻ അൻവറിനെ ഒന്ന് കളിയാക്കാൻ നോക്കി ദിവസം കൂടി പറഞ്ഞാൽ നന്നായിരുന്നു എന്നാണ് ഷാജന്റെ അന്നത്തെ പ്രയോഗം ദാ ഇന്നലെ ദിവസവും പ്രഖ്യാപിച്ചു പക്ഷെ അത് കാണാൻ ഷാജൻസ് കറിയ മറുനാടൻറെ ഓഫീസിലില്ല ഒളിവിലുണ്ടെന്ന് മാത്രം മാത്രമറിയാം നാഴികയ്ക്ക് നാപ്പത് വട്ടം ഒന്നിനെയും പേടിയില്ലാത്തവനാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചിരുന്ന ഷാജൻ ജീവനും കൊണ്ട് ഓടിയിരിക്കുകയാണ് പോലീസിനെ ഭയന്ന് ഒളിവിലിരുന്ന ഷാജൻ ഞങ്ങളുടെ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും എൻ്റെ ഷാജ താങ്കൾക്ക് ഞാനൊരു ഉപദേശം നൽകാം കെ ജി എഫ് സിനിമയിലെ ഒരു ഡയലോഗ് പോലെ നിങ്ങൾ ഒരിക്കലും അൻവറിനോട് യുദ്ധം ചെയ്യാൻ പോകരുതായിരുന്നു പുറത്ത് പറ്റുമെന്ന കാര്യം താങ്കൾ മറന്നുപോയോ ആരെയും അധിക്ഷേപിക്കാനും തകർക്കാനും വ്യാജവാർത്ത ചെയ്തില്ലാതാക്കാനും സ്വന്തം സ്ഥാപനം അഥവാ മറുനാടൻ ഉപയോഗപ്പെടുത്തിയപ്പോൾ ഒരു കാര്യം ഓർക്കേണ്ടിയിരുന്നു കർമ്മ എന്നൊന്നുണ്ട് കൊടുത്തതിന് പത്തായി എല്ലാം തിരിച്ചു കെട്ടുമെന്ന സത്യം തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത് കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ വന്ദേ ഭാരതത്തിനേക്കാൾ വേഗത്തിലാണല്ലോ ഷാജൻ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് കഷ്ടമുണ്ട് ഷാജ കഷ്ടമുണ്ട് സമൂഹത്തെ ഭിന്നിപ്പിക്കാനല്ലാതെ ന്യൂനപക്ഷത്തെ തകർക്കാനല്ലാതെ നല്ലത് വല്ലതും ചെയ്യാൻ താങ്കൾക്ക് ഇന്നുവരെ കഴിഞ്ഞിട്ടുണ്ടോ എന്തായാലും ഒളിവിലിരുന്ന് എല്ലാം ഓർത്ത് ദുഃഖിക്കുന്നുണ്ടാകുമല്ലേ അയ്യോ അതിനൊക്കെ എവിടെയായിരിക്കും സമയം ഇനി മറ്റൊരു പരിദൂഷണക്കാരനോട് അഥവാ കർമ്മ ന്യൂസിനോട് സർ ആരെയോ ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം തട്ടാൻ ശ്രമിച്ചെന്നൊക്കെ കേട്ടല്ലോ ദാ അതും കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നിരിക്കുകയാണ് അൻവർ കിട്ടിയ പാടിന് അൻവറൊക്കെയോട് മാപ്പ് പറഞ്ഞ് ഓടി രക്ഷപ്പെട്ടുള്ളൂ അല്ലെ മാറുനാടിനെ പോലെ വല്ല ജാലവിദ്യയും പഠിക്കണം ഓം ഹ്രീം എന്ന് പറയുമ്പോൾ മാഞ്ഞു പോകാനുള്ള ജാലവിദ്യ കർമ്മക്ക് പണി അൻവർ മാത്രമല്ല കൊടുക്കുന്നത് ദാ ഇപ്പോ ഫസ്റ്റ് റിപ്പോർട്ട് എന്ന ഓൺലൈൻ ചാനൽ ഉടമ അർജുൻസി വനജുവും രംഗത്ത് വന്നിട്ടുണ്ട് അൻവരക്കെ പോലെ വിടില്ലെന്ന് തന്നെയാണ് അർജുനും പറയുന്നത് എന്തായാലും കാത്തിരുന്നു കാണാം കളിക്കളത്തിലുള്ളവർ വമ്പന്മാരാകുമ്പോൾ ഞങ്ങളെപ്പോലുള്ള കുഞ്ഞന്മാർക്ക് നേരിൽ കണ്ടതെ പറയാൻ കഴിയൂ മാമനോടൊന്നും തോന്നരുതേ